മാത്രമല്ല അടി ചികിത്സ. ഇത്രയും കാലം പറയുമ്പോ ഞങ്ങൾക്ക് ഇങ്ങനെ വാദമില്ല വാദമില്ല വാദമില്ല, ഇതാ ഈ മാസത്തെ ഇസ്ലാഹ്. ആ കട തൂക്കിണ്ടാവും, ഒന്ന് വാങ്ങി കൈവച്ചോ ആരെന്ന് വെച്ചാൽ. ഇതെന്താ അറിയോ, പുതിയ ഇസ്ലാഹ്. ആ ഇസ്ലാഹിൽ ഇതിന്റെ 33-ാമത്തെ പേജിൽ കാണാം കേട്ടോ. ഈ റുഖിയ ശറിയ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന മാത്രമല്ല, നേരെ മറിച്ച് കേട്ടോ, ബാധയേറ്റ ആളുടെ അടുക്കൽ അടുത്തേക്ക് അയാളിലുള്ള ജിന്നിനോട് പുറത്തു പോയി എന്ന് പറയാനായി നമ്മുടെ ഗുരു ഇബ്നു തൈമിയ ആളെ അയക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അയാൾ രോഗിയുടെ അടുത്ത് നിന്ന് ഇപ്രകാരം പറയും, ശൈഖ് നിന്നോട് പറഞ്ഞിട്ടുണ്ട് നീ പുറത്തു പോവുക, ഇത് നിനക്ക് അനുവദനീയമല്ല. അപ്പോൾ ബാധയേറ്റവന് ബോധം തെളിയുകയും ചെയ്യും. ചിലപ്പോൾ ശൈഖു തന്നെ നേർക്കുനേരെ അതിനോട് അഥവാ ജിന്നിനോട് സംസാരിക്കാറുണ്ട്. ചിലപ്പോൾ ശരീരത്തിൽ കയറിയ ജിന്ന് ധിക്കാരിയാണെങ്കിൽ അടിച്ചുകൊണ്ട് ശൈഖ് അതിനെ പുറത്താക്കുകയും അപ്പോൾ രോഗി സുഖം പ്രാപിച്ച് ബോധം തെളിയുകയും ചെയ്യും. രോഗിയാകട്ടെ അടിയുടെ യാതൊരു വേദനയും അറിഞ്ഞിട്ടുണ്ടാവില്ല. ഞാനും മറ്റുള്ളവരും അദ്ദേഹത്തിൽ നിന്ന് പലതവണ ഇത് കണ്ടിട്ടുണ്ട്. കണ്ടോ, അടിച്ചറക്കണം എന്നാ പറഞ്ഞു, അടിക്കണം. അടി രോഗിക്ക് അടിയേക്കൂല. കേരളത്തിന്റെ മണ്ണിൽ മുസ്ലിയാമാര് ഈ രൂപത്തിൽ പാവപ്പെട്ട മനുഷ്യരെ അറിയോ എന്ത് തോന്നിയാസാണ് ഇവർ ചെയ്യണമെന്ന് അറിയോ. ഒരു മനുഷ്യന് ബുദ്ധിക്ക് സ്ഥിരതയില്ലെങ്കിൽ അള്ളാഹ് അയാൾക്ക് ഇളവ് കൊടുത്തിട്ടുണ്ട്. അയാൾക്ക് നമസ്കരിക്കണ്ട, അയാൾക്ക് നോമ്പ് നോക്കണ്ട, അയാൾക്ക് ഇസ്ലാമിക നിയമങ്ങൾ ബാധകല്ല. ഒരു മനുഷ്യന്റെ തലക്ക് സ്ഥിരതയില്ല, ബോധമില്ല എങ്കിൽ അള്ളാഹു അയാളുടെ മേലെ ഒരു നിയമവും ഏൽപ്പിച്ചിട്ടില്ല, അയാൾക്കല്ല ഇളവ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള സമനില തെറ്റിപ്പോയ പാവപ്പെട്ട മാനസിക രോഗികളെ കൊണ്ടുവന്ന് ഇവരെ അടിക്കാനിട്ട് കൊടുക്കണമെന്നാ പറയുന്നത്. അടിച്ചറക്കി തരും ജിന്നിനെ, രോഗി കേൾക്കൂല. അങ്ങനെയാ കേരളത്തിന്റെ മണ്ണിൽ അടിച്ചടിച്ചടിച്ച് ജിന്നിറങ്ങാൻ വേണ്ടി അടിച്ച് അവസാനം ഇറങ്ങിയത് ജിന്നല്ല, ആ മനുഷ്യന്റെ റൂഹറങ്ങിപ്പോയി. ആ റൂഹറങ്ങിപ്പോയ അവസ്ഥയിൽ ആ മനുഷ്യന്റെ മയ്യത്തിനെ അടിച്ചു കേരളത്തിന്റെ മണ്ണിൽ. ഒരു കാലഘട്ടത്തിൽ അങ്ങനെയുള്ള മന്ത്രവാദികൾ കേരളത്തിൽ ഉണ്ടായി. ആ മന്ത്രവാദികളെ അടിച്ചു പുറത്താക്കിയ പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. ഇപ്പൊ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ ദുബൈയിൽ ജുമൈറ ബീച്ചിൽ ജിന്നറക്കാൻ വേണ്ടിയിട്ട് ഒരു സുഡാനി പാവപ്പെട്ട മനുഷ്യരെ കൊണ്ടുപോയി മുക്കിക്കൊന്നു. ജിന്നറക്കാൻ കൊണ്ടുപോയി മുക്കിയത് ആ കടലിൽ ജിന്നല്ലിറങ്ങിയത്, റൂഹറങ്ങിപ്പോയി. നമ്മൾ വായിച്ചു പത്രത്തിൽ ഈ കഴിഞ്ഞ ദിവസം. എന്നിട്ട് അടിച്ചിറക്കാൻ ഞങ്ങൾക്ക് വാദമില്ല എന്ന് പറഞ്ഞപ്പോ ഈ മാസത്തിലെ പത്രത്തിൽ എന്തിനു നിങ്ങൾ തെളിവുണ്ടാക്കി? റുഖിയ ശറഇയ പ്രാർത്ഥന മാത്രമല്ല അടിക്കലുണ്ട് എന്നല്ലേ പറഞ്ഞത്, തുപ്പലുണ്ട് എന്നല്ലേ പറഞ്ഞത്. ഈ രൂപത്തിൽ റുഖിയ ശറഇയെ പറ്റി പുതിയ ലേഖനം എഴുതി. റുഖിയ ശറഇയാണോ ഇത്? അല്ല. മാന്യ സഹോദരങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കണം, ഈ രൂപത്തിൽ അനിസ്ലാമികമായ ചിന്താഗതികളെയും പ്രവർത്തനങ്ങളെയും ഈ സമൂഹത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി നമ്മുടെ സ്ഥാപനങ്ങൾ വിട്ടുകൊടുക്കണമെന്നാ ഇവർ ആവശ്യപ്പെടുന്നത്. അതിന് തയ്യാറല്ല എന്ന് മുജാഹിദ് പ്രസ്ഥാനം ഉറക്കെ പ്രഖ്യാപിച്ചു.